1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാലമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാലത്ത് കഠിനമായ ദാരിദ്ര്യം, രോഗം ഇതെല്ലാം മലബാറിലെങ്ങും വ്യാപിച്ചതായിട്ട് പറയപ്പെടുന്നു. പലരും ഈ അവസരം തൊഴിലിന് വേണ്ടി, ദാരിദ്ര്യത്തോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി പട്ടാളത്തിലേക്ക് പോയിരുന്നു. പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് എല്ലാം തന്നെ പിന്നെ ഹാർട്ട് മിടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മാത്രമായിരുന്നു, നീളവും അല്ലെങ്കിൽ വെയിറ്റും ഇതൊന്നും നോക്കിക്കൊണ്ടായിരുന്നില്ല. പട്ടാളത്തിലത്തെ പല മേഖലകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പോയ പലരെയും പേരുകൾ ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരെല്ലാം തന്നെ ക്ഷാമകാരണം കൊണ്ടായിരുന്നു പട്ടാളത്തിലേക്ക് പോയത്. ഒന്ന് പോയത് ആർ കെ കുഞ്ഞമ്മക്കുറുപ്പ് എന്ന് പറയുന്ന, പിന്നീട് അയാളുടെ മകൻ വിങ് കമാൻഡറും മറ്റും ആയിട്ട് ഉയർന്ന് വന്നിരുന്നു. അതിന് ശേഷം കെ കുഞ്ഞിരാമക്കുറുപ്പ് എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ എടത്തിയുടെ മകൻ, അതായത് തെക്കേ തൃക്കരിപ്പൂരിൽ നിന്ന് പട്ടേലിൻ്റെ പണി നഷ്ടപ്പെട്ട കുഞ്ഞിരാമക്കുറുപ്പ്, പിന്നീട് അച്ഛൻ്റെ മരുമകൻ ഒരു കുഞ്ഞികൃഷ്ണക്കുറുപ്പ്, പിന്നീട് ദാമോദരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാൾ, ഇങ്ങനെ പലരും പട്ടാളത്തിലേക്ക് പോയി. ഒരു ചിലർ യൂറോപ്പിലേക്കും മറ്റും കൊണ്ടുപോകപ്പെടുകയും അവിടെ യുദ്ധമുഖത്ത് പങ്കെടുക്കുകയും ചെയ്തതായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നു. അപ്പം പട്ടാളം ഒരു സേവനത്തിൻ്റെ മാർഗം, ഒരു ഉദ്യോഗത്തിൻ്റെ ലബ്ധിക്കുള്ള വഴിയായിട്ടന്ന് 42 മുതൽ മാറുകയും അവരെല്ലാം തന്നെ 45 പിരിച്ചു വിടുകയും യുദ്ധം തീർന്നതോടുകൂടി അവരെ എല്ലാവരും തന്നെ റിട്ടേൺ ചെയ്യുകയും, റിട്ടേൺ ചെയ്ത് വന്ന ഇവർ പലരും ട്രെയിനിങ്ങിന് പോയിട്ട്, അധ്യാപക ട്രെയിനിങ്ങിന് പോയിട്ട് ആ ട്രെയിനിങ്ങിന് ശേഷം സ്കൂളുകളിലേക്ക് അധ്യാപകന്മാരായിട്ട് വരികയും ചെയ്തിരുന്നു. അങ്ങനെ വന്ന ഒരാളായിരുന്നു എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവ് ദാമോദരൻ നമ്പ്യാർ. അദ്ദേഹം വയനാട്ടിലേക്ക് പോയെന്ന കാര്യം ഞാൻ ഇവിടെ ഓർമ്മിച്ചിരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഈ ക്ഷാമം ഉണ്ടാകുവാനുള്ള ഒരു പ്രധാന കാരണം, ഭക്ഷണധാന്യങ്ങൾ മുഴുവൻ, അരി, ഗോതമ്പ്, ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ യുദ്ധമുഖത്തേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു. ഇന്ത്യയുടെ സമ്മതം വാങ്ങാതെയായിരുന്നു യുദ്ധത്തിൽ ഇന്ത്യയെ പങ്കാളികളാക്കിയത്. അതോടൊപ്പം തന്നെ 42 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുകയും ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് പലയിടങ്ങളിലും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ ഓരോ ഗ്രാമത്തിലും ഏതെങ്കിലും ഒരു കർഷകൻ്റെ ഭവനത്തിൽ വെച്ച് ചേരുകയും അവിടെയെല്ലാം തന്നെ കർഷകരും കർഷക തൊഴിലാളികളും യോജിച്ചുകൊണ്ട് സ്റ്റഡി ക്ലാസ്സുകൾ നടത്തുകയും ചെയ്യപ്പെട്ടു. ഇത്തരം സ്റ്റഡി ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നത് യുദ്ധത്തിൻ്റെ കെടുതി, ഗ്രാമീണ ദാരിദ്ര്യം, രോഗനിവാരണത്തിനുള്ള പരിശ്രമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഞങ്ങളുടെ കല്ലാമലയിലും ചില മീറ്റിങ്ങുകൾ, ഒരുപക്ഷെ എൻ്റെ സുഹൃത്ത് അനന്തൻ മാസ്റ്ററുടെ അച്ഛൻ ചന്ദ്രത്ത് കണാറിൻ്റെ വീട്ടിൽ വെച്ച് ചില യോഗങ്ങൾ ചേർന്നതായിട്ട് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഈ യോഗങ്ങളെല്ലാം തന്നെ വലിയ ആശയ പ്രചരണങ്ങൾ പലയിടത്തും നടത്തുകയുണ്ടായി. ആശയ പ്രചരണത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കപ്പെടുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ഒരു ചർച്ച നടത്തുകയും ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഇത്തരം യാതൊരു പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ സ്കൂളുകൾ വിട്ടിട്ട് അവർ പ്രതിഷേധിച്ചിട്ട് ജാഥകൾ നടത്തുകയുണ്ടായി. അങ്ങനെ അനേകം ജാഥകൾ പലയിടത്തും നടത്തപ്പെടുകയും
വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ലാത്തി ചാർജ് നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് ഗ്രാമങ്ങളിൽ പോലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ അലകൾ വ്യാപിക്കുകയായിരുന്നു. എൻ്റെ സഹോദരി സരോജിനിയുടെ ചേച്ചി ഈ അവസരം ഞാൻ പറഞ്ഞതുപോലെ നൂൽപ്പ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഖാദി ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഖാദി നൂല് കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങുകയും അതിൻ്റെ ചെറിയ തുക കൈപ്പറ്റുകയും മറ്റും ചെയ്തു വന്നിരുന്നു. ഗ്രാമത്തിലെങ്ങും കഠിനമായ ദാരിദ്ര്യം ക്വിറ്റ് ഇന്ത്യ സമരത്തോടുകൂടി വ്യാപിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വസൂരി തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിലെ ആളുകളെ വേട്ടയാടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ നിലയിൽ 42-ൻ്റെ ലോക യുദ്ധത്തിൻ്റെ കെടുതികൾ മുഴുവൻ അനുഭവിച്ച ഒരു ഗ്രാമമായിട്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. ഞങ്ങളുടെ കുടിയാന്മാരായിരുന്ന വാഴയിൽ പൊക്കൻ, അതുപോലെ തന്നെ പുന്നോളി ആണ്ടി, ഈ രണ്ടു പേരും യുദ്ധക്കളത്തിലേക്ക് പട്ടാളത്തിലേക്ക് ചേരുകയും അവർ വേറെ എവിടെയോ യൂറോപ്പിലേക്കോ മറ്റു പ്രദേശങ്ങളിലേക്കോ കൊണ്ടുപോകപ്പെടുകയും ചെയ്തിരുന്നു. ഈ പുന്നോളിയെ ആണ്ടിയും അതുപോലെ തന്നെ വാഴയിൽ പൊക്കനും എല്ലാം തന്നെ ഞങ്ങളുടെ നേരിട്ടുള്ള കുടിയാന്മാരായിരുന്നു. പൊക്കൻ പിന്നീട് വളരെ കാലം ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നത് വരെ ഞങ്ങൾക്ക് വാരമ്പാട്ടം തന്ന ഒരു കുടിയാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ നാണു എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ആ നാണു പിന്നീട് പോണ്ടിച്ചേരിയിലേക്ക് പോകും മാറുകയും പോണ്ടിച്ചേരിയിലെത്തി അയാളുടെ കുടുംബത്തിലുള്ള ആളുകൾ വലിയ പെൺകുട്ടികളും മറ്റും പിന്നീട് വലിയ ഉദ്യോഗങ്ങളിലേക്ക് ബാംഗ്ലൂരും അല്ലെങ്കിൽ പാരീസിലും മറ്റും എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അവരുടെ ബന്ധുവായിരുന്ന ഒരു മന്നിയാണ് ഞങ്ങളുടെ മുറ്റമടിക്കുവാൻ വന്നിരുന്നത്. മുറ്റമടിക്കാൻ വന്നാൽ അവർക്ക് കൊടുക്കുന്നത് 5-10 rupees മാത്രമായിരുന്നു. അതുകൂടാതെ അവർക്ക് രാവിലത്തെ ഭക്ഷണം, തലേന്ന് എടുത്തു വെച്ച ചോറും അല്ലെങ്കിൽ കഞ്ഞിയും എല്ലാം തന്നെ അവർ പാത്രത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടിരുന്നു. മന്നിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അവരുടെ മകളായിരുന്ന മാധു എന്ന് പറയുന്ന വേറൊരു സ്ത്രീയായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഇവരെ പ്രധാന പണി മുറ്റമടിക്കുക അല്ലെങ്കിൽ പീടികയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പം ഗ്രാമീണമായിട്ടുള്ള ഒരു സഹകരണം, കാരണം ഞങ്ങൾക്ക് പീടികയിൽ പോകാൻ കഴിയുകയില്ല, പോയിരുന്നില്ല, അതുകൊണ്ടുള്ള സഹകരണം അവിടെ നിലനിന്നിരുന്നു. ഈ ദാരിദ്ര്യത്തിൽ ഗ്രാമം മുഴുവൻ മുഴുകിയപ്പോൾ തലേദിവസത്തെ ചോറും അല്ലെങ്കിൽ കുളുത്ത ചോറും അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിനോ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യുദ്ധകാലം മുഴുവൻ കഠിനമായ ദാരിദ്ര്യത്തിൽ ഒരുപക്ഷെ 47 ആഗസ്റ്റ് 15 ആഘോഷങ്ങൾ മുക്കാളിയിൽ വെച്ച് നടന്നപ്പോൾ ആ ആഘോഷം കാണുവാൻ ഞാൻ പോയിരുന്നു. അന്ന് പായസദാനം, അതോടൊപ്പം തന്നെ ആനപ്പുറത്ത് ഗാന്ധിജിയുടെ പടം വെച്ചിട്ടുള്ള എഴുന്നള്ളിപ്പ്, ഇതെല്ലാം തന്നെ മുക്കാളി ബജാറിൽ നടന്നിരുന്നു. അതിൻ്റെ പ്രധാന നേതൃത്വം കൊയിലോത്ത് വീട്ടിലുള്ളവരും അല്ലെങ്കിൽ അവിടെയുള്ള മരുന്ന് ഷാപ്പുകാരനായ ചന്ദനും, ഇവരെല്ലാം പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. പഴയ കോൺഗ്രസ്, അതുപോലെ തന്നെ മുല്ലപ്പള്ളി ഗോപാലൻ, അതായത് നമ്മളെ രാമചന്ദ്രൻ്റെ അച്ഛൻ, ഇവരെല്ലാമായിരുന്നു കോൺഗ്രസിൻ്റെ ഈ ജാഥ സംഘടിപ്പിച്ച് ആഘോഷത്തിൽ വെടിമരുന്നുകൾ പ്രയോഗിച്ചിരുന്നു. കുട്ടിയായ എനിക്ക് അന്ന് പായസം കഴിച്ച ഓർമ്മയും ആനയെ കണ്ടതും എല്ലാം തന്നെ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അത് ഓർമ്മയിൽ ഞാനിതിനെപ്പറ്റി എവിടെയോ എഴുതുകയും ചെയ്തിരുന്നു. എൻ്റെ സ്വാതന്ത്ര്യദിനം, ആദ്യത്തെ സ്വാതന്ത്ര്യദിനം അങ്ങനെയായിരുന്നു ഞാൻ ആഘോഷിച്ച്. പിന്നീട് പല സ്വാതന്ത്ര്യദിനങ്ങളിലും പ്രസംഗിക്കുമ്പോഴെല്ലാം തന്നെ ഈ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ കടന്നു വന്നിരുന്നു. അപ്പം 47 ആഗസ്റ്റ് 15 അതിൽ കമ്മ്യൂണിസ്റ്റുകാർ ആയിട്ടുള്ള ആളുകൾ പങ്കെടുത്തതായിട്ട്, ചിലയിടങ്ങളിൽ പങ്കെടുക്കുകയും ചിലയിടങ്ങളിൽ ബഹിഷ്കരിക്കുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നത് എൻ്റെ പുസ്തകങ്ങളിൽ, പിന്നീട് എഗ്രേറിയൻ സ്ട്രഗിൾസ് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും 40 കാലഘട്ടത്തിൽ പട്ടാളത്തിൽ ഒരു വിഭാഗം ആൾക്കാർ, കർഷകരും അല്ലെങ്കിൽ നല്ല തടിമിടുക്കുള്ള കർഷകരെല്ലാം തന്നെ പട്ടാളത്തിലേക്ക് പോവുകയും 45 അവരെയെല്ലാം പിരിച്ചു വിടുകയും ചെയ്തപ്പോൾ, അവർ നാട്ടിലെത്തിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായതൊന്ന് ഒരു വാട്ടർ ബോട്ടിൽ, വെള്ളം കൊണ്ടുപോയിട്ടുള്ള ഒരു ടിന്ന്, ഒരു തുത്തനാകത്തിൻ്റെ
ഒരു സിങ്കിൻ്റെ ടിന്ന്, അത് പിന്നീട് പലയിടത്തും മണ്ണെണ്ണ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. എൻ്റെ വീട്ടിലും അത് മണ്ണെണ്ണ വാങ്ങുവാൻ വേണ്ടി ഉപയോഗിച്ച കാര്യം ഞാൻ ഓർത്ത് പോവുകയാണ്. അപ്പോൾ ഈ പാട്ട മാത്രമല്ല, അവർ വേറൊരു കൾച്ചർ കൊണ്ടുവന്നു. അതായത് ജന്മിയുടെ മുമ്പിൽ നട്ടല് മണങ്ങി അല്ലെങ്കിൽ തോർത്തെടുത്ത് തോളിൽ വെക്കുക അല്ലെങ്കിൽ മുട്ട് വരെയുള്ള മുണ്ട് മാത്രം എടുത്തു പോവുക തുടങ്ങിയിട്ടുള്ള പഴയകാല സംസ്കാരത്തിൽ നിന്ന് പുതിയൊരു സംസ്കാരം, അതായത് ജന്മിയുടെ മുമ്പിൽ മീശ വെച്ച് അല്ലെങ്കിൽ കുടുമ മുറിച്ച് പ്രത്യക്ഷപ്പെടുക തുടങ്ങിയിട്ടുള്ള, ക്രോപ്പ് ചെയ്ത് തല പട്ടാളത്തിൻ്റെ മാതിരിയിൽ ക്രോപ്പ് ചെയ്തുകൊണ്ട് ഇവർ പ്രത്യക്ഷപ്പെടുന്ന രീതി അന്ന് നടപ്പിലായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, ഇവർ കൊണ്ടുവന്ന വേറൊരു കൾച്ചർ ചായ ബെറ്റി, രാവിലെയുള്ള ബെറ്റി. അന്ന് അതിനു മുമ്പ് ഗ്രാമങ്ങളിൽ ബെറ്റി ഒന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇവർ വന്നതോടുകൂടി പലയിടം പല വീടുകളിലും ബെറ്റി ഇവർ നടപ്പിലാക്കുകയും അങ്ങനെ ബെറ്റി പിന്നീട് ചായയായിട്ട് മാറുകയും കഞ്ഞി കുടിക്കുന്നതിന് പകരം ചായ കുടിച്ചുകൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു രീതി തുടങ്ങുകയും അങ്ങനെ ആഹാരത്തിൽ വലിയൊരു ക്രമം, വലിയ മാറ്റം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചായ ബെറ്റി കൾച്ചർ ഇവർ കൊണ്ടുവന്നത് ഇത്തരം പട്ടാളക്കാരായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അവർ പട്ടാളത്തിൽ പോയി ബെറ്റി കുടിച്ചു, അവർ മടങ്ങി വന്നപ്പോൾ അവരെ വീട്ടിൽ അവർ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചു. അത് നല്ല ചായപ്പൊടിയാണ്. അന്ന് രണ്ട് പ്രധാന ചായ കമ്പനികളാണ്, ഒന്ന് ബ്രൂക്ക് ബോണ്ടും പിന്നീട് ലിപ്റ്റനും. ഈ രണ്ട് കമ്പനികളുടെ ചായ, അതിൻ്റെ ചായ പാക്കറ്റുകൾ വാങ്ങാൻ പണമില്ലാത്തത് ഇല്ലാത്തവരെല്ലാം തന്നെ ചായപ്പൊടി തൂക്കി വെക്കുന്ന കൃത്രിമമായിട്ട് പലതും ചേർന്നിട്ടുള്ള ചായപ്പൊടി തൂക്കി വാങ്ങിയായിരുന്നു. ഞങ്ങളും അങ്ങനെയുള്ള ചായപ്പൊടി തൂക്കി വാങ്ങുകയും ചായ കുടിക്കുന്ന രീതി, ചായ അന്ന് ഗ്ലാസ്സിലായിരുന്നില്ല കുടിച്ചത്, ഗ്ലാസ് ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് കിണ്ണത്തിൽ തന്നെ, കിണ്ണത്തിൽ അല്ലെങ്കിൽ പിഞ്ഞാണം എന്ന് പറയുന്ന കോപ്പ, ആ കോപ്പയിൽ ചായ ഒഴിച്ച് അതിൽ പഞ്ചസാര ഇടാൻ, പഞ്ചസാര ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള കോറപ്പൊടി, വെല്ലത്തിൻ്റെ പൊടിയായിരുന്നു കോറപ്പൊടി എന്ന പേരിൽ പഞ്ചസാരയ്ക്ക് പകരം ഗ്രാമങ്ങളിൽ പ്രചരിച്ചിരുന്നത്. അത് റേഷൻ പീടികയിൽ നിന്നും കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം വെച്ചുകൊണ്ടുള്ള ഭക്ഷണ ക്രമത്തിലേക്ക് ക്രമേണ ഗ്രാമങ്ങൾ മാറുകയായിരുന്നു. കാസർഗോഡ് മറ്റ് ചായ എത്തിയപ്പോൾ ചായ എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടതെന്നറിയാതെ ചായപ്പൊടിയിൽ പഞ്ചസാര ചേർത്ത് ഉരുട്ടിയിട്ട് ഗുളികകളാക്കിയിട്ട് തിന്ന കാര്യം ആരോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഈ നിലയിൽ പുതിയ ഭക്ഷണ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഈ 42 യുദ്ധകാലത്തോടുകൂടി സംഭവിച്ച ഒരു പ്രധാനമായ മാറ്റമായിരുന്നു. ആ മാറ്റം പിന്നീട് നമുക്കറിയാം 50-കളിലും 60-കളിലെല്ലാം തന്നെ ഇന്നത്തെ ജീവിത രീതിയുടെ പ്രധാന ഭാഗമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ വരികയും ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചറിൽ ചായയും അല്ലെങ്കിൽ നല്ല സമ്പന്ന വീടുകളിൽ ദോശ ഇഡ്ഡലി തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങളും ഇതെല്ലാം തന്നെ കടന്നു വരികയും അതേ സമയത്ത് പല താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയുള്ള വീടുകളിൽ പഴയ പോലെ കഞ്ഞി അല്ലെങ്കിൽ കുളുത്ത തലേ ദിവസത്തെ രാത്രിയിലെ കൊളുത്ത ഭക്ഷണം ഇതും നിലനിന്ന് വന്നു. അന്ന് നാട്ടി തുടങ്ങിയിട്ടുള്ള കാർഷിക വൃത്തിയിൽ വരുന്നവർക്ക് ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം നൽകുക എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അവർ പലരും അവർ കൊണ്ടുവരുന്ന വെള്ളം തന്നെ, കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണ സാധനമോ അവർ കഴിച്ച് വീണ്ടും 5 മണി വരെ പണിയെടുക്കുന്ന രീതിയായിരുന്നു. 5 മണിക്ക് ശേഷം അവർക്ക് കൂലി കിട്ടിയിരുന്ന നെല്ല് അതാത് ദിവസത്തെ കൂലി അളന്ന് കൊടുക്കുക, ജമ്മിയുടെ വീട്ടിൽ പോയി ആ കൂലി വാങ്ങിക്കൊണ്ടുപോയി ആ നെല്ല് വറുത്ത് കുത്തി കഞ്ഞിയാക്കി അല്ലെങ്കിൽ ചോറാക്കിയിട്ട് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു പല വീടുകളിലും ഉണ്ടായിരുന്നത്. അതായത് ദാരിദ്ര്യവുമായി ആളുകൾ ഒത്ത് ഇണങ്ങി പോകുന്ന ഈ ഒരു രീതി നിലനിന്നപ്പോഴും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക എന്നത് നമുക്ക് കാണാം. ഇപ്പം ഗ്രാമത്തിൽ ചക്ക ഒരു പറമ്പിൽ ചക്കയുണ്ടെങ്കിൽ ആ ചക്ക ചോദിക്കുന്നവർക്ക് ചക്കയുടെ ഒരു കഷ്ണമെങ്കിലും കൊടുക്കുന്നത്, തേങ്ങ കൊയ്യുമ്പോൾ ഒരു തേങ്ങയെങ്കിലും തെങ്ങില്ലാത്തവർക്ക് കൊടുക്കുന്ന ഈ ഒരു ഷെയറിങ് രീതി, വാഴക്കുല വെട്ടിയാൽ അതിൻ്റെ കാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കൂമ്പ് ഇതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാവുന്ന വിധത്തിലുള്ള ഒരു ഷെയറിങ് കൾച്ചർ ഈ ദാരിദ്ര്യത്തിൽ
ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നിലനിന്നത് കൊണ്ട് ഗ്രാമങ്ങൾ യുദ്ധകാലത്തിൽ യൂറോപ്പിലും മറ്റും അനുഭവിച്ച പോലെയുള്ള പട്ടിണി അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ നിലയിൽ 42 അതേസമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ പാകിയത് ഈ കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തിൽ, ഞാൻ പറഞ്ഞതുപോലെ രാത്രിയിലെ സ്റ്റഡി ക്ലാസ്സുകളിൽ വെച്ചായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ലോകത്തെന്ത് നടക്കുന്നു, അമേരിക്കയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ പുന്നപ്ര വയലാറിൽ എന്ത് നടക്കുന്നു, അതുപോലെ തന്നെ 48 ഒഞ്ചിയത്ത് എന്ത് നടക്കുന്നു. ഒഞ്ചിയൻ സമരം വാസ്തവത്തിൽ എൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്ത് 5-6 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പോൾ ആ ഒഞ്ചിയ സമരത്തിൽ ഞങ്ങളുടെ മാഷന്മാർ, നാണമാഷ്, അല്ലെങ്കിൽ കുറവത്ത് വേണ്ടി കുമാരൻ മാഷ് തുടങ്ങിയിട്ടുള്ളവർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ നിലയിൽ അവർ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയും പിന്നീട് കുറേ മാസങ്ങൾ സ്കൂളിൽ വരാതിരിക്കുകയും പിന്നീട് സ്കൂളിൽ വരികയും ചെയ്ത സംഭവം ഞാനിപ്പോൾ ഓർമ്മിച്ച് പോവുകയാണ്. അവർ അണ്ടർഗ്രൗണ്ടിലായി പോയതാണ് എന്ന് പിന്നീട് എൻ്റെ പുസ്തകങ്ങളെല്ലാം എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രാമത്തിൽ അന്ന് ഉള്ള ഈ ഒരു സ്ഥിതി വിശേഷം, എല്ലാ വീടുകളെയും, അതായത് ജമ്മിമാരുടെ വീടായാലും തിരക്കേടില്ല, കുടിയന്മാരുടെ വീടായാലും തിരക്കേടില്ല, പട്ടിണി സാധാരണയായിരുന്നു. രാത്രി വിശപ്പ് സഹിക്കാൻ കഴിയാതെ തേങ്ങ ഉരിച്ച്, തേങ്ങ പൊട്ടിച്ച് തേങ്ങയും വെല്ലവും തിന്ന ഒരു രാത്രിയെപ്പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയെല്ലാം കാരണം ആഗോള യുദ്ധം ഇവിടെ ബാധിച്ച രീതി മറ്റൊരു വിധത്തിലായിരുന്നു. അതായത് ഭക്ഷണധാന്യങ്ങൾ മുഴുവൻ കയറ്റുമതി ചെയ്ത് പോവുകയും നെൽകൃഷിയില്ലാത്ത വീടുകളിൽ ഒരുപിടി പനി വന്നാൽ കഞ്ഞി കുടിക്കുവാൻ പോലും അരിയില്ലാത്ത ഒരു സ്ഥിതിയായിട്ട് മാറുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൻ്റെ കെടുതി ഇവിടെ വ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മുതിര തിന്നുക, ഏറ്റവും വില കുറഞ്ഞ ധാന്യം മുതിരയായിരുന്നു. ചെറുപയറിന് വലിയ വിലയായിരുന്നു, കടലക്ക് വലിയ വിലയായിരുന്നു. അരിക്ക് കരിഞ്ചന്തയിൽ മാത്രം അരി കിട്ടുന്ന ഒരിടം കഴി അരിക്ക് 15 രൂപ. ഞാൻ പറഞ്ഞ ഒരു താച്ചി മുസ്ലിം വീടുകളിൽ നിന്ന് കാർഡുകൾ, റേഷൻ കാർഡുകൾ ശേഖരിച്ച് അരി വാങ്ങി 15 രൂപയ്ക്ക് വിൽക്കുകയും പകുതി അരി ആ മുസ്ലിം കാർഡ് ഉടമകൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ താച്ചി ഒരു കരിഞ്ഞത്തക്കാരിയല്ല, അവരൊരു സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് 80-ാം വയസ്സിലും പ്രവർത്തിച്ചത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഒഞ്ചിയം പോലുള്ള കേസുകൾ, ഒഞ്ചിയം വെടിവെപ്പ്, ഇതെല്ലാം നടന്ന് സ്റ്റേറ്റ് വളരെ ക്രൂരമായി, സ്വാതന്ത്ര്യം നേടിയ സ്റ്റേറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ എതിരായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വരാതിരിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്ന വിധത്തിലുള്ള ഈ ആണ്ടിയും മറ്റും മീശ വെച്ചുകൊണ്ടായിരുന്നു ജമ്മികാരനവരുടെയും മറ്റും മുമ്പിൽ വന്നിരുന്നത്. കുടുംബാംഗങ്ങളിൽ പലരും കുടുംബയുള്ളവരായിരുന്നു. ആ കുടുംബാംഗങ്ങളിൽ കുടുംബ വെച്ചവർ തല ക്രോപ്പ് ചെയ്തു മീശ വെച്ച് മുന്നോട്ട് വരുമ്പോൾ കാരണവർക്ക് അവരെ ഇതായിട്ട് അവരെ കുടുംബം എടുത്തു കളയുവാൻ വേണ്ടി പറഞ്ഞതും അവരനുസരിക്കാതിരിക്കുകയും അങ്ങനെ ആദ്യമായിട്ട് തറവാടുകളിൽ കാരണവരെ ധിക്കരിച്ചുകൊണ്ടുള്ള രീതി നടപ്പിലാക്കുകയും ചെയ്തതായിട്ട് ഞാൻ ഓർത്തു പോകുകയാണ്. അതായത് തറവാടുകളിൽ കാരണവരെ അനുസരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം അവർ ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണമായിരുന്നു. മീശ വെക്കാൻ പാടില്ല, തല ക്രോപ്പ് ചെയ്യുവാൻ പാടുകയില്ല, കുടുംബ കെട്ടണം എന്നെല്ലാം പറയുമ്പോൾ അതനുസരിക്കുവാൻ യുവതലമുറ ചെറുതായിരുന്നില്ല. എനിക്ക് തന്നെ പിന്നെ മീശ വെച്ചപ്പോൾ പല അനുഭവങ്ങളും സ്കൂൾ മാസ്റ്റർമാരിൽ നിന്ന്, ഞാൻ പിന്നീട് ട്രെയിനിങ്ങിന് പോയ സമയത്ത് മീശ വെക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞൊരു അധ്യാപകനെ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ നിലയിലുള്ള ഫാസിസ്റ്റ് ചിന്താഗതികൾ കാരണവന്മാർ പുലർത്തുകയും നായർ തറവാടുകളിൽ നിന്ന് പലരും കമ്മ്യൂണിസത്തിലേക്കും കോൺഗ്രസ്സിലേക്കും എല്ലാം തന്നെ മാറിയത് കാരണവരുടേതായ ഈ പ്രവർത്തനം ശൈലി കൊണ്ടാണ് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച കാരണവന്മാർക്കെതിരായി പിന്നീട് പാർട്ടീഷൻ, കുടുംബ വിഭജനത്തിന് വേണ്ടിയുള്ള കേസുകൾ, ധാരാളം കേസുകൾ ഉയർന്നു വരികയും ആ കേസുകളിലൂടെ ആളോഹരി ഭാഗ വ്യവഹാരം ഭാഗം
നടപ്പിലാക്കുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നിലയിൽ നോക്കുമ്പോൾ 40 ഒരു ട്രാൻസിഷൻ, കഠിനമായ ദാരിദ്ര്യത്തിൽ നിന്ന് ഇത് 50-കളിലും തുടർന്നു വന്നു. 50-കളിലെ ഇന്ത്യയിൽ ഇലക്ഷൻ അരിതരാത്ത തുണിതരാത്ത ഭരണമേ തകരു 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 എന്ന മുദ്രാവാക്യങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അവർക്ക് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞ് പലയിടത്തും തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതിക്കില്ലെങ്കിലും അവർ ജയിക്കുകയും അത് അതേസമയത്ത് AKGയെ പോലുള്ളവർ പാർലമെൻറ്റിലേക്ക് ഏറ്റവും ഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുക്കപ്പെടുകയെല്ലാം ചെയ്തത് 50-കളിലായിരുന്നു. ഈ 50-ൽ ഞാനന്ന് 4th form പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഫാദറ് മരണപ്പെട്ടത്. ഫാദറ് അവസാന കാലത്ത് കണ്ണു കാണാതെ, അല്ലെങ്കിൽ വേണ്ടത്ര ചികിത്സയൊന്നും തന്നെ അന്ന് ഗ്രാമങ്ങളിൽ ലഭിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ പുലകുളി അടിയന്തരം വളരെ ഭംഗിയായി നടത്തുവാൻ വേണ്ടി ഞങ്ങൾ 500 രൂപ കടം വാങ്ങി, ഒരു ബന്ധുവിൽ നിന്ന് കടം വാങ്ങിയാണ് പുലകുളി അടിയന്തരം നടത്തിയിരുന്നത്. അച്ഛൻ്റെ അനുജന്മാരും മറ്റും നാദാപുരത്ത് വളരെ ക്ഷേമമായിട്ട് പുലകുളി അടിയന്തരം നടത്തി. അതേസമയത്ത് ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ 500 രൂപ കടം വരുമായിരുന്നില്ല. അപ്പോൾ ഈ നിലയിൽ കുടുംബങ്ങൾ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്, മക്കത്തായവും മരുമക്കത്തായവും, അതായത് മരുമക്കളും അനുജന്മാരും എല്ലാം കൂടിയിട്ട് പുലകുളി നടത്തുമ്പോൾ അതിൽ മക്കളെ പങ്കെടുക്കാതിരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സ്പർദ്ധ അന്ന് രൂപം കൊണ്ടിരുന്നു. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള ഈ മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണം എൻ്റെ അച്ഛൻ്റെ പിണ്ണ അടിയന്തരമായിട്ട് കാണുന്നു. ഞാൻ അന്ന് 16 ദിവസമായിരുന്നു ഞങ്ങളുടെ പുല. ആ 16 ദിവസവും പുലകുളിക്കുടെ പശ്ചാത്തലമായിട്ട് അനുഷ്ഠാനങ്ങൾ, ബലിയിടുക തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ ശവസംസ്കാരത്തിലെല്ലാം തന്നെ പ്രധാനമായിട്ടും വന്നിരുന്നത് ജാതിയിൽ തീയരാണെങ്കിലും ഞങ്ങളുടെ കുടിയാന്മാരായിരുന്നു അതിൻ്റെ എല്ലാം തന്നെ മുമ്പിൽ നിന്നിരുന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വായ്പ, പിന്നീട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പണം വാങ്ങുന്ന രീതി പോലും ഗ്രാമങ്ങളിൽ പടർന്ന് വ്യാപിച്ചതായിട്ട് പലരും പറയും, എൻ്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. ഏതായാലും 40-കളിലും 50-കളുടെ ആരംഭവും, അതായത് എൻ്റെ വിദ്യാഭ്യാസത്തിന് ഞാനന്ന് മയ്യലവിയ ഹൈസ്കൂളിൽ, മുസ്ലിം ഹൈസ്കൂളിൽ അന്തർമാസ്റ്ററും മറ്റുമായിട്ട് മാധവി ടീച്ചറും അന്തർമാസ്റ്ററും, അവരെ രണ്ടുപേരെയും ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവിടെയാണ് അന്ന് അബ്ദുറഹിമാൻ വോളിബോൾ പ്ലെയറായിട്ട് കളിച്ചപ്പോൾ അയാളുടെ കൂടെ കളിക്കുവാനുള്ള അവസരവും എല്ലാം തന്നെ ഓർമ്മിച്ചു പോവുകയാണ്. അപ്പം ഗ്രാമങ്ങളുടെ നട്ടെല്ല് പൊട്ടിച്ചുകൊണ്ടായിരുന്നു ലോകമഹായുദ്ധം ലോകത്തിലെങ്ങും മുന്നേറിയിരുന്നത്. നമ്മൾ യുദ്ധരംഗമായിരുന്നില്ലെങ്കിലും യുദ്ധത്തിൻ്റെ പട്ടിണി മുഴുവൻ, അരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്തതുകൊണ്ട് മുഴുവനും അനുഭവിക്കേണ്ടി വന്നു. ചായ തുടങ്ങിയിട്ടുള്ള ചായകുടി എന്ന കാര്യം പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് 2nd world war ശേഷമായിരുന്നു. ആ ഒരു സ്ഥിതി ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയത് ലിപ്റ്റണും ബ്രൂക്ക് ബോണ്ട് തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ കമ്പനികളുമായിരുന്നു. അവരുടെ ചായപ്പൊടി എല്ലാവരും തന്നെ, ഹാരിസൺ ക്രോസ്ഫീൽഡ് തുടങ്ങിയിട്ടുള്ളവരുടെ ചായപ്പൊടി എല്ലാവരും വാങ്ങി രാവിലെ ചായ കുടിക്കുക പ്രധാനമായിരുന്നു. ചായയിൽ പാലൊഴിച്ചിട്ടായിരുന്നു നമ്മൾ കുടിച്ചിരുന്നത്, കട്ടൻ ചായയായിരുന്നില്ല. അതിൽ മധുരം ചേർക്കുവാൻ പലരും ഇല്ലാത്തത് കൊണ്ട് ഒരാണി വെല്ലം കടിച്ചുകൊണ്ട് ഒരു ചായ മോന്തുന്ന ആ ഒരു രീതി, കിണ്ണത്തിലും അല്ലെങ്കിൽ കോപ്പയിലുമായി ചായ മോന്തുന്ന രീതി അന്ന് ഗ്ലാസുകൾ പ്രചരിച്ച് വന്നിരുന്നില്ല. വീട്ടുപാത്രങ്ങളിൽ മൺകലങ്ങളായിരുന്നു കൂടുതലും പ്രധാനം. ഈ മൺകലങ്ങൾ മുഴുവൻ തന്നെ തലയിലേറ്റി സ്ത്രീകൾ കൊണ്ടുവന്ന് ഓരോരോ വീട്ടിൽ വിൽക്കുന്ന രീതിയായിരുന്നു നടപ്പിലായിരുന്നത്. ചന്തയിലായിരുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചന്ത വടകര ചന്തയായിരുന്നു. ആ വടകര ചൊവ്വാഴ്ച ചന്തയിൽ കിട്ടാത്ത മരുന്നുകളും പച്ചില മരുന്നുകളും എണ്ണയോ തുടങ്ങി പച്ചക്കറികൾ തുടങ്ങി വിത്തുകൾ തുടങ്ങി ചേമ്പ് വിത്തുകൾ, പയറ് വിത്തുകൾ തുടങ്ങിയിട്ടുള്ള വിത്തുകളും എല്ലാം തന്നെ കൈമാറ്റം ചെയ്തിരുന്നത് വടകര ചന്തയിലായിരുന്നു. ആ വടകര ചന്തയിൽ, പഴയ ബസ് സ്റ്റാൻഡിലെ ആ ചന്തയിൽ ഞങ്ങൾ പോകുമായിരുന്നു. അച്ഛൻ്റെ കൂടെ ചിലപ്പോഴും ചന്തയിൽ പോയ ഓർമ്മ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അന്ന് വാങ്ങിയ പയറ്റു വിത്തും
അല്ലെങ്കിൽ ഉഴുന്ന് വിത്തും ഇതെല്ലാം തന്നെയായിരുന്നു പറമ്പിൽ വിതച്ചിരുന്നത്. വെണ്ട വിത്ത് തുടങ്ങി, ചീരവിത്ത് തുടങ്ങി എല്ലാ വിത്തുകളും ചന്തയിൽ വാങ്ങുവാൻ കിട്ടുമായിരുന്നു. അന്ന് വിത്തില്ലാത്തവർക്ക് വിത്ത് കൊടുക്കുക എന്നൊരു കാർഷിക രീതി ഉണ്ടായിരുന്നു. വെള്ളരി നടുന്ന സമയമാകുമ്പോൾ ഉമ്മമാരും ബാക്കി മറ്റ് കർഷക സ്ത്രീകളും വന്ന് കുറച്ച് വെള്ളരി വിത്ത് വേണം, കുറച്ച് കയ്പ വിത്ത് വേണം, കുറച്ച് അവര വിത്ത് വേണം എന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾ അത് സൂക്ഷിച്ചിരുന്ന ചാണകത്തിൻ്റെ വരടിയിലായിരുന്നു വിത്തുകൾ സൂക്ഷിച്ച് അടുക്കളയിൽ സൂക്ഷിച്ച് പുകയത്ത് വെച്ചിരുന്നത്. ആ പുകയത്തിൽ നിന്ന് വരടി പൊട്ടിച്ച് വിത്തുകളെടുത്ത് കൊടുക്കുകയും കർഷകരെ പ്രോത്സാഹിപ്പിക്കും. ഇന്നത്തെ പോലെ വിത്ത് വിലക്ക് വാങ്ങുന്ന രീതി അന്ന് നിലവിലുണ്ടായിരുന്നില്ല. വിത്ത് വിലക്ക് വാങ്ങേണ്ടവർ ചന്തയിൽ പോയിട്ട് വാങ്ങുകയും അതേസമയത്ത് ഗ്രാമത്തിൽ സമാന്തരമായിട്ട് അടുത്ത വീടുകളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുകയും നെല്ല് വിത്താണെങ്കിലും നമ്മൾ ഒരു പറ നെല്ല് കൊടുത്ത് ഒരു പറ വിത്ത് വാങ്ങുന്ന ആ ഒരു കൈമാറ്റ രീതി ഗ്രാമങ്ങളിൽ വളരെയധികം നടപ്പിലായിരുന്നു. അതുപോലെ ഓരോ വീട്ടിലും തെങ്ങിൻ്റെ തൈകൾ മൂത്ത തേങ്ങ ശേഖരിച്ച് പിന്നെ തെങ്ങിൻ്റെ തൈകൾ ഉണ്ടാക്കുകയും തെങ്ങിൻ്റെ തൈകൾ വെറുതെ അല്ല വിലക്ക് കൊടുക്കുന്ന രീതിയും നടപ്പിലുണ്ടായിരുന്നു. പല കുടിയാന്മാരുടെ വീടുകളിലും അച്ഛൻ നേരിട്ട് ഞങ്ങളുടെ തൈകൾ കൊണ്ടുപോയി അച്ഛൻ തന്നെ അവിടെ കുഴിച്ചിട്ട സംഭവം ഞാനിവിടെ ഓർത്തു പോകുന്നു. അവിടെ തണ്ടയൻ കുഞ്ഞിരാമൻ എന്ന ഒരാളുടെ വീട്ടിൽ കാണുന്ന തൈകൾ മുഴുവൻ അച്ഛൻ്റെ കൈകൊണ്ട് അവന് വേണ്ടി കുഴിച്ചിട്ട് കൊടുത്ത തൈകളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം തന്നെ ഒരു ധാർമ്മിക ബോധവും ഒരു പരസ്പര സഹകരണത്തിൻ്റെ വിശ്വാസവുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണവാർത്ത നാദാപുരത്ത് മണ്ണമ്പോയിൽ വീട്ടിലെത്തി ചെന്ന് ടെലിഫോണില്ലാത്ത ഗ്രാമങ്ങളിൽ ടെലിഫോണില്ല, മെസ്സഞ്ചറായിട്ട് പോയത് ഇതേ കുഞ്ഞിരാമൻ തന്നെയായിരുന്നു. ഇതേ കുഞ്ഞിരാമൻ തന്നെയാണ് പിന്നീട് അമ്മ മരിച്ചപ്പോഴും വാർത്ത അവിടെ എത്തിച്ചിരുന്നത്. അപ്പോൾ ഈ നിലയിൽ ഗ്രാമങ്ങളുടെ സഹകരണത്തിൻ്റെ ആ ഒരു കണ്ണി ഏറ്റവും അധികം ശക്തമായിരുന്നു. ആ കണ്ണിയിലെ ഒരു വിടവ് വന്നിരുന്നില്ല. ആ വിടവ് ക്രമേണ വന്നത് പിന്നീട് ആധുനികവൽക്കരണം പൂർത്തിയായി തുടങ്ങുമ്പോൾ, ആറ്റം കുടുംബങ്ങൾ വളർന്നു വരുമ്പോൾ ഈയൊരു മാറ്റം പിന്നീട് ഉണ്ടായി എന്ന് പറയാവുന്നതാണ്.